നിങ്ങള് ഫുള്ള് ഒരുമാതിരി അലങ്കോലായി ഇരിക്കണം. ഞാൻ ഒന്ന് ആർട്ട് വർക്ക് ചെയ്യാൻ നോക്കിയതാണ് മനസ്സിലു, പക്ഷെ പാളിപ്പോയി. അപ്പോ നമ്മള് ഈ ഒരു ചുമര് ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റ് ആക്കാൻ പോവാണ്. ഒന്നൊരു വാൾ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആർട്ടിനും അതുപോലെ തന്നെ തലക്കല്ലേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ പറഞ്ഞില്ലേ, ആ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നമുക്ക് കുറെ കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ നൈസായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നേരെ $500 in cash in case they don't take MX. She wanted to see me, so now I'm headed to the annex. Sorority house, she snuck me in. Friends, അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞാൽ ഒരു ട്രീ, ഒരു മരം, ഒരു ബ്ലാക്ക് ഷെയ്ഡ് മരവും അതുപോലെ തന്നെ പൂച്ച, ഒരു പൂച്ച, ഒരു പൂമ്പാറ്റ, പിന്നെ നമ്മൾ ഒന്ന് മൊത്തത്തിലൊന്ന് ഇല പൊഴിയുന്നൊരു എഫക്ട്, അതുപോലെ ഒരു റെയിൻബോ എഫക്റ്റ് ഒക്കെ നമ്മള് നമ്മുടെ വാളാർട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വരക്കാൻ ഉപയോഗിക്കുന്ന ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു വാളാർട്ട് ചെയ്യുന്നതിന്റെ, അത് നമ്മൾ ഗ്രിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണെന്നു. അപ്പൊ അതിനുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഗ്രിഡ് ഒന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റിയ സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് അക്കർലിക് കളർ, അത് ഫാബ്രിക് പെയിന്റ് ആണ് നമ്മൾ ഈ ഒരു ആർട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഏതൊരു പെയിന്റിങ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് ടച്ചപ്പ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എറേസ് ചെയ്ത് കളയാനൊക്കെ കഴിയും. അപ്പൊ നമ്മൾ ചുമരിലൊക്കെ പെൻസിൽ കൊണ്ട് ടച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് പെൻസിലൊക്കെ കരുതി വെക്കുക. കാരണം പെട്ടെന്ന് പെൻസിൽ തേഞ്ഞ് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു ട്രീ വരച്ചപ്പോൾ ട്രീ നമ്മൾ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ട്രീ ചെയ്തപ്പം നമ്മൾ ഇവിടുത്തെ ലീഫുകളൊക്കെ വലുപ്പം കുറഞ്ഞു പോവുകയും അവിടെ തന്നെ ഇവിടുത്തെ ലീഫുകളൊക്കെ വലുപ്പം കൂടി പോവുകയും ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് പെൻസിലോട് ആദ്യം ടച്ചപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അത് മായ്ച്ച് കളഞ്ഞിട്ട് പുതിയതൊക്കെ വരയ്ക്കാനുള്ള ഒരു സൗകര്യം അവിടെ അതിൽ കൂടെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ പൂച്ചനെ വരച്ചു, അതിന് വലിയ മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈനെ വരച്ചു. മൊത്തത്തിലൊരു സെറ്റായിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതും കൂടിയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വീടിന്റെ ലെങ്ത് നല്ല രീതിയിൽ കൂടും. അപ്പൊ നമ്മൾ ഈ ഒരു ട്രീ വരച്ചത് നമുക്ക് ഞാനിവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യാം. ഈ ഒരു ട്രീയുടെ ഷേപ്പിലായിരുന്നു. അപ്പം ഈ ട്രീ എന്ന് പറഞ്ഞാല് ഒരു 10 അടി ഉയരത്തിലുള്ള ഒരു വാളാണ് വരച്ചിരിക്കുന്നത്. നമ്മളൊരു 5 അടി ഉയരം ഈ ഒരു ട്രീക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഒരുപാട് ഡിഫറൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്, ഒരുപാട് ഡിഫറൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ പൂച്ച ഒക്കെ പൂച്ചനെ നമ്മൾ വരച്ചത് ഇപ്പോൾ വേറൊരു ടിച്ചിന് കൊടുക്കാം. ഈ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മൾ പൂച്ചനെ വരച്ചത്. ബട്ടർഫ്ലൈനെ വരച്ചതും എൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. അതൊക്കെ ലെവലിലാക്കിയാണ് നമ്മൾ വരച്ചത്. നമുക്ക് കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളെ പെയിന്റിങ്ങിന്റെ ഒരു മഹാലോകത്ത് കിടക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ ഒരിക്കലും അടിയിൽ നിന്ന് മുകളിലേക്ക് പെയിന്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മുകളിൽ നിന്ന് അടിയിലേക്ക് പെയിന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് നിന്ന് പെയിന്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്കാണ് പെയിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് പെയിന്റ് പറ്റണം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പെയിന്റ് പകരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേണം നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിന് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് എന്ന് തുടങ്ങുക, റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് എന്ന് തുടങ്ങുക. ഞാൻ ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് 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 പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ നമുക്ക് മെയിൻറ്റെയിൻ ഒരു 99% നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോ അതുപോലെ തന്നെ പിന്നെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ അശ്രദ്ധ കൊണ്ടാണ് മാത്രമാണ് ഉണ്ടാവുക. നമ്മൾ ആ ലെവലിൽ പെയിന്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക.
ബ്ലാക്ക് ഷെയ്ഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് പെന്നാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വലുതും ചെറുതായിട്ടുള്ള രണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷും ഒരു പോയിന്റ് ബ്രഷും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കാവൽ നിൽക്കുമല്ല നാട്ടു മൊത്തം എന്റെ
അറിയില്ല. അറിയില്ല അറിയില്ല പറയില്ല ഒന്ന് പറയില്ല എന്നറിയാത്ത ഉപദേശം പോകൂല ഒരു ലെവൽ ലേശം അത് വേഗൂല എന്റെ നേർത്ത് പോന്നതിന്റെ കാര്യം പോക്ക ഇത് എന്റെ സ്വന്തം വാക്കാ. അപ്പൊ കമന്റും കൂടി ചെയ്യാം.